Hi, everyone. Enroute ne pudhiya video like swagatham. Yani pollathu Kadavupuzha Waterfalls aanu. Adhaathu Palayikku aduthulla oru sthalamaanu idu. Idine yan details yan description kodukka. Athyasam valiya oru vellachattaanu idu. Pala kattangalayittu adhaathu step by step aayittu olugunna oru vellachattaanu. Paarayaanu full. Avante ethu topilum namukku irangan parathilla. Thaazhuthu oru cheriya bridge undennu parayunnu. Avadum kondu yan poyittilla. Just namukku avadum kondu poi nokkanam. Ennal ippo malayokke peyidirikkunnundayirunnu thonunnu nalla vellam undu. നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല നല്ല പാറയെല്ലാം നല്ല പായൽ പിടിച്ച് കിടക്കുന്നതാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം നല്ല കുത്തൊഴുക്കാണ് ഇവിടുത്തെ ഇതിപ്പോൾ ഞാൻ ടോപ്പിലാണ് ഇതിൻ്റെ താഴത്താണ് ആ ബ്രിഡ്ജ് ഉള്ളത് ഇതിൻ്റെ ടോപ്പിലിൻ്റെ വ്യൂവിലാണ് ഞാനുള്ളത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ നല്ല ഒരു വെള്ളച്ചാട്ടമാണ് ഇത് പല തട്ടുകളായിട്ട് ഒഴുകി ഒഴുകി ഇറങ്ങുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് ഇതിൽ ആരും ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് കാരണം നല്ല പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് ഇതിന് നമ്മൾ നല്ലൊരു ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ ആണെങ്കിൽ നമുക്കൊരു ഡ്രോൺ ഷൂട്ട് കാണാം ഡ്രോൺ ഷൂട്ടിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു വ്യൂ കാണാൻ പറ്റുമായിരിക്കും അതൊന്ന് കണ്ടിട്ട് വരാം
അതുപോലെ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ആദ്യം കണ്ട ഷോട്ടിൻ്റെ മുകളിൽ നിന്നായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. മുകളിൽ ഒത്തിരി കുത്തനെ കുത്തനെയായിരുന്നു, പക്ഷേ ഇവിടെ ആകുമ്പോഴത്തേനും കുറച്ച് നിരപ്പായിട്ടാണ് കിടക്കുന്നത്. ഇവിടേക്കാണെങ്കിൽ ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ മഴ സമയത്തൊന്നും ആരും വരരുത്, മഴയുള്ളപ്പോൾ ഒന്നും ആരും വരരുത്. മഴയില്ലാത്ത സമയത്ത് വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വരാം. ഇത് പിന്നെ ആക്ച്വലി ഒരു റോഡാണ്, വണ്ടികൾക്ക് വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്. അപ്പുറത്ത് ആ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോകുന്നതാണ്. ഈ മഴ പെയ്ത ഇതിൽ വെള്ളം കൂടുമ്പോൾ, ഇവിടുത്തെ വെള്ളം കൂടുന്ന സമയത്ത് ആൾക്കാർക്ക് നടക്കാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം വഴിയായിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യമാണ്. പക്ഷേ വെള്ളം കൂടുതലുള്ളപ്പോൾ ആരും വരരുത്, അത് അപകടമാണ്. കാരണം താഴോട്ട് വലിയ ചെങ്കുത്തായിട്ടുള്ള പാറകളാണ്. സോ ഇതൊരു നല്ലൊരു വെള്ളച്ചാട്ടമാണ്, അത്യാവശ്യം വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ എന്തായാലും ജൂൺ മഴക്കാലത്ത് ആരും വരാൻ ശ്രമിക്കേണ്ട, ഇനിയും വെള്ളം മഴ പെയ്ത് വെള്ളം കൂടത്തേ ഉള്ളൂ. സോ എന്തായാലും വന്ന് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇഷ്ടംപോലെ മീൻ നടപ്പുണ്ട്. ആക്ച്വലി ഇന്ന് താഴോട്ട് നമ്മൾ ഡ്രോൺ ഷൂട്ടിൽ കണ്ട്, നമ്മൾ താഴോട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കുത്തിനെ ഒഴുകി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ട് ഇങ്ങനെ കുത്തി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട്. താഴോട്ടുള്ള എൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ ഡ്രോൺ ഷൂട്ട് കണ്ടതാണ്. അപ്പോൾ ഇതാണ് കടവുപുഴ വെള്ളച്ചാട്ടം, വാട്ടർഫാൾ. ഇതാണ് കടവുഴ വാട്ടർഫാൾ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, മഴക്കാലത്ത് ഒത്തിരി നല്ല വലിയ വെള്ളച്ചാട്ടം ആവും. പറ്റുവാണെങ്കിൽ മഴ സമയത്തോടെ ഒന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം, ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, തോട്ടിലെ വെള്ളം മലിനപ്പെടും എന്നതിനാൽ ഇവിടെ വാഹനങ്ങൾ കഴുകുന്നത് കേരള പഞ്ചായത്ത് രജിസ്റ്റർ ആക്ട് പ്രകാരം. അതായത് ഇവിടെ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് കഴുകുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാരണം വെള്ളം മലിനമാകുന്നത് കാരണം അവിടെ വണ്ടിയൊക്കെ കഴുകുന്നത് എന്തായാലും നിരോധിച്ചിട്ടുണ്ട്. സോ വരുന്നവരൊക്കെ വണ്ടിയിട്ട് കഴുകാതിരിക്കും, അത് കേസാവും ആരെങ്കിലും. ഇതാണ് ഇവിടുത്തെ പാലം, ഞാൻ ജസ്റ്റ് പാലം കാണിച്ചു തരാം. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ ആണ്. മുകളിലത്തെ വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ താഴത്തെ വെള്ളച്ചാട്ടമൊക്കെ നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇവിടെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ ഒരു പരന്ന സ്ഥലമാണ്, പാറയാണ്, എന്നാൽ പോലും കുറച്ച് പരന്ന സ്ഥലമാണ്. അവിടെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റണമെങ്കിൽ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും അലോഡല്ലെന്ന് തോന്നുന്നു, ആരും കാണുന്നില്ല. വെള്ളത്തിന് നല്ല ശക്തിയായിട്ട് ഒഴുക്കുണ്ട്, അതുകൊണ്ട് എനിക്കൊരു വണ്ടി ഒന്ന് ഇവിടെ നിന്ന് ഇറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ വണ്ടി ഇറക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട് വണ്ടി ഇറക്കാൻ. അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ടി ഇറക്കുന്നില്ല. ഇപ്പോഴത്തേക്ക് ഒരു ബൊലൂരിയൊക്കെ ഇപ്പുറത്ത് കിടപ്പുണ്ട്, ഇതിലെ പോയതാണ്. പക്ഷേ ഇപ്പോൾ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ടി എപ്പോൾ ഇറക്കുന്നില്ല. സോ വെള്ളം കുറഞ്ഞൊരു സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇറക്കാം. സോ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൂൾ മൈൻഡാവും, ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അധികം പബ്ലിസിറ്റി ആയിട്ടില്ലെന്ന് തോന്നുന്നു, ഇതിപ്പോൾ കേട്ടറിഞ്ഞ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. സോ നല്ലൊരു പ്രദേശമാണ്, നല്ലൊരു ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു നല്ലൊരു എല്ലാ മനോഹാരിതയുണ്ട്. ആക്ച്വലി ഇലവിഴ പൂഞ്ചേരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 13 കിലോമീറ്ററാണ് തോന്നുന്നു ഉള്ളത്. അതുപോലെ പാലയെല്ലാം വളരെ അടുത്താണ്. സോ നിങ്ങൾക്ക് വരുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടും. സോ അപ്പോൾ നമുക്കിവിടുന്ന് പോയേക്കാം, ഞാൻ അവിടുന്ന് വെക്കുക പോവുകയാണ്.